ശങ്കരാചാര്യരെഴുതിയ ഭജഗോവിന്ദത്തിൻ്റെ നാലാമത്തെ ശ്ലോകം നമ്മളിന്ന് പാടിയിട്ട് അർത്ഥം പറയുമ്പോഴാണ്. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖകരണേ. ഇപ്പോ നാലാമത്തെ ശ്ലോകം നോക്കൂ, പാടിത്തരാം, പാടിക്കോളൂ. നളിനി ദളഗത ജലമതി തരളം തദ്വജീവിതം അതിശയ ചപലം. അതാണ് അത് കൂടി വരുമ്പോ തദ്വജീവിതം അതിശയ ചപലം എന്ന് വരും. വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം അത് ചേർന്ന് പാടും. വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ലോകം ശോകഹതം ച സമസ്തം. ഇതോടെ പാടും. ലോകം ശോകഹതം ച സമസ്തം ലോകം ശോകഹതം ച സമസ്തം. ഇവിടെ നോക്കൂ, നളിനി ദളഗത ജലമതി തരളം. ഇവിടെ ശങ്കരാചാര്യർ നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാണ്. മോൾ ചെറുതാണെന്നൊന്നും നോക്കണ്ട, എല്ലാവർക്കും ഇതൊരേപോലെ. ഓക്കെ, ഇതൊക്കെ നമ്മള് നേഴ്സറി റൈം പോലെ പാടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് വലുതാവുമ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പൊ ഇതിങ്ങനെ പാടി 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 നമ്മുടെ ശരിക്കും നമ്മുടെ സ്കൂളിലൊക്കെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതിന് പകരം നമ്മൾ ഇന്ന് എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ചെയ്യുന്നു, അതിരിക്കട്ടെ, അതിനനുസരിച്ച്. പക്ഷെ നമ്മളിത് മറക്കാൻ പാടില്ല. നമ്മുടെ കൾച്ചറിന്റെ അത്രയും വാല്യൂസ് ഉള്ള ഒരു കാര്യങ്ങളാണിത്. ഓക്കെ, അപ്പോ നളിനി ദളഗത ജലമതി തരളം ഫസ്റ്റ് ലൈനിൽ അതാ പറയുന്നത്. നളിനി, നളിനി എന്ന് വെച്ചാൽ താമര. നളിനി ദളം, നളിനി ദളം താമരയുടെ ഇല. ഓക്കെ, നളിനി ദളഗത അതില് വീണ, അതില് വീണ. എന്ത് വീണ? നളിനി ദളഗത ജലം, ജലം അതില് വീണ വെള്ളത്തുള്ളി ഉണ്ടല്ലോ. താമര ഇതുള്ള വീണ വെള്ളം എങ്ങനെ എങ്ങനെ ഇങ്ങനെ ആടില്ലേ? ഇവിടെ ഇവിടെ ചാടും, അവിടെ ചാടും, ഇവിടെ ചാടും. അത് എപ്പോൾ വീഴും എന്ന് പറയാൻ പറ്റില്ല, താഴെ വീഴും അല്ലേ? അങ്ങനെയല്ല ഇരിക്കണേ, കണ്ടിട്ടില്ലേ? നല്ല രസമല്ലേ അത് കാണാൻ? നല്ല വൈറ്റായിട്ട് ഇങ്ങനെ സിൽവറായിട്ട് ഇങ്ങനെ ഇതൊക്കെ വന്നാൽ, സൂര്യനൊക്കെ വന്നാൽ അത് അതിലൂടെ നമ്മൾക്ക് ആ കണങ്ങളിലൂടെ നല്ല രസമല്ലേ കാണാൻ? ഇപ്പം ശങ്കരാചാര്യർ ഇവിടെ എന്ത് ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയെന്ന് വെച്ചാൽ, നളിനി ദളഗത ജലമതി തരളം അതില് വീണ വെള്ളം അത് എപ്പോഴാണ് വീഴുക, എപ്പോഴാണ് അത് ഒരു സൈഡിലേക്ക് നീങ്ങുക, താഴെ വീഴുക എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? അതുപോലെ തന്നെ, ഒരു മിനിറ്റ്, അതുപോലെ തന്നെ, അതായത് ആ ഇവിടെ പറയുന്നത് ആ വെള്ളത്തുള്ളിയുടെ നിലനിൽപ്പ് അനിശ്ചിതമാണെന്നാ പറയുന്നത് അല്ലേ? അനിശ്ചിതമാണ്, അതെങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തദ്വത് നോക്കൂ, സെക്കൻഡ് ലൈൻ നോക്കൂ. തദ്വത് ജീവിതം അതിശയ ചപലം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതം അതിശയ ചപലം. ചപലം എന്ന് വെച്ചാൽ അഗെയിൻ ചപലമാണ്, അതായത് അനിശ്ചിതമാണ്. അപ്പൊ എന്ത് എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്? അതായത് ആ വെള്ളത്തുള്ളി എങ്ങനെ ചാഞ്ചാടുന്നോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും അതിശയ ചപലമാണെന്നാണ് പറയുന്നത്. എങ്ങനെയാ അതിശയ ചപലം? ഒന്ന് ആലോചിച്ച് നോക്കിയ മോൾക്ക് അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നല്ല നിശ്ചയമുണ്ടോ?
ഇന്ന് നമ്മൾ എന്തൊക്കെയോ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന് നമ്മൾ ഇവിടെ പാടാൻ വന്നു, ചെന്നൈയിൽ വന്നു, അതൊക്കെ ശരി, അതൊക്കെ എന്തോ ബുക്ക് ചെയ്തത് നമ്മൾ വിചാരിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചുകൊണ്ടാണോ നടക്കുന്നത്? ഇപ്പോൾ ഒരു ഇപ്പോൾ എന്താ പറയുക, രോഗം വരില്ലേ, നമുക്ക് കോൾഡ് വരുന്നു, മോൾക്ക് ഇന്നെന്തോ ഇന്നലെ ഒരു ചെറിയ കോൾഡ് വന്നു, ആ കോൾഡ് വന്നപ്പോൾ എന്താ കോൾഡ് ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ അനൗൺസ് ചെയ്തു, അതായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സൂര്യഗായത്രി ചെന്നൈയിലുണ്ടാവുമ്പോൾ ഇന്ന ദിവസം കോൾഡ് എനിക്കിങ്ങനെ കോൾഡ് വരാൻ പോവാണ് എന്ന് പറഞ്ഞൊന്ന് അനൗൺസ് ചെയ്ത് വന്നില്ലല്ലോ അല്ലേ. അപ്പോൾ അപ്പോൾ എന്താ ഇവിടെ പറയണേ, നമുക്ക് എന്ത് നടക്കുന്നു അടുത്ത് നടക്കുന്നു എന്ന് അറിയില്ല അല്ലേ. അപ്പം നമ്മുടെ ജീവിതം നമ്മൾ എത്രത്തോളം വിചാരിച്ചാൽ പോലും, നമ്മളൊക്കെ വിചാരിക്കും ഞാൻ ഇന്ന് ഇരുന്ന് എഴുതാൻ പോവാണ്, ടു ഡു ലിസ്റ്റൊക്കെ ഇടും നമ്മൾ, ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറയും. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഇത് ചെയ്യും, നാളെ അത് ചെയ്യും, ഇതൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. പക്ഷെ നടക്കുന്നു നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ അല്ലേ. സ്കൂളിൽ തന്നെ സൂര്യഗായത്രിക്ക് അറിയില്ലേ എന്തൊക്കെയാ, അതായത് ഇന്ന് എന്തൊക്കെയോ വിചാരിച്ച് നമ്മൾ പോകും, എന്നിട്ട് വേറെ എന്തൊക്കെയോ നടക്കും അല്ലേ, അങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത്. അപ്പോൾ ജീവിതം അതിശയ ചപ്പലം. എന്നിട്ട് പറയാണ് വിദ്ധി, വിദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളുക, മനസ്സിലാക്കുക എന്താണ്, വ്യാധി അഭിമാനഗ്രസ്തം. ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞു എന്താന്ന് വെച്ചാല് ജീവിതം അതിശയ ചപ്പലാണ്, അടുത്തത് എന്താണെന്ന് നമുക്ക് അറിയേയില്ല, നമ്മൾ എന്ത് പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. ഇത് ഇതിന് ഏറ്റവും ബ്യൂട്ടിയുള്ള ഒരു കാര്യം കൂടെ പറയാം. ലളിതാ സഹസ്രനാമത്തിൽ ഒരു പേര് വരും അമ്മയ്ക്ക്, അമ്മയ്ക്ക് എന്താ പേര് എന്ന് വെച്ചാൽ നിയന്ത്രി. വിവേകാനന്ദന്റെ ഗുരു ഉണ്ടല്ലോ പരമഹംസർ, പരമഹംസര് എപ്പോഴും ഇങ്ങനെ പറയത്രേ, അമ്മ നീ നിയന്ത്രിയാണ്, അമ്മേ നീ നിയന്ത്രിയാണ്, ഞാൻ നിന്റെ ഒരു യന്ത്രമാണ്. ഒരു കാറിൽ നമ്മൾ ഇരിക്കുമ്പോൾ കാർ ഓടിക്കുന്ന ഡ്രൈവർ നല്ല ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലേ. ഇല്ല ഒരു പുതിയതായിട്ട് ഒരാൾ വന്നിട്ട് അയാളൊക്കെ പറഞ്ഞു ഞാൻ ഓടിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കയറിയിരിക്കുമ്പോൾ തന്നെ ഇതെവിടെ ഈ ചാവി ഇങ്ങനെ വെക്കുക, താക്കോൽ എവിടെ ഇങ്ങനെ കയറ്റേണ്ടത്, അയാൾക്ക് ഒന്നും അറിയില്ല കാർ ഓടിക്കാനെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പേടിയായിരിക്കും അല്ലേ പുറകിലിരുന്ന്. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് നിയന്ത്രി അമ്മ ലോകമാതാവ്, നമ്മളാരാ വെറും യന്ത്രം. അങ്ങനെ നമ്മൾ ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനാണ് വീണ്ടും ഇതൊക്കെ പറഞ്ഞിട്ട് ഭജഗോവിന്ദം എന്ന് പറയണത്. എന്താണ് അതിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഗോവിന്ദനെ ഭജിക്കൂ, ആ ലോകമാതാവിനെ ഭജിക്കൂ. അപ്പൊ എന്താ പറ്റുക, അത് നമ്മളെ എടുത്തുകൊണ്ട് പോയിക്കോളും, നന്നായിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളും. നമ്മൾ എന്തൊക്കെയോ ഡിസൈഡ് ചെയ്ത് ചെയ്യുന്നതിന് പകരം അതിലോട്ടങ്ങട്ട് സമർപ്പിക്കുക, ഇതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഈ ശ്ലോകത്തിലേക്ക് വരാം. അതായത് അതിശയ ചപലമാണ് ജീവിതം എന്ന് പറഞ്ഞു, എന്നിട്ട് പറയാണ് വിദ്ധി വ്യാധി അഭിമാനഗ്രസ്തം. ഓൾറെഡി ചപലമായിട്ടുള്ള ഈ ജീവിതത്തിൽ ഇനി കാര്യങ്ങൾ നോക്കൂ. ഇതിൽ ഗ്രസ്തം, ഗ്രസ്തം എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ ഇങ്ങനെ പിടികൂടിയിരിക്കുകയാണ്, പിടികൂടി ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്ത് വ്യാധി അഭിമാനം, വ്യാധി എന്ന് വെച്ചാൽ രോഗം, ആരെടുത്തും പറഞ്ഞ രോഗം വരില്ലല്ലോ ഇല്ലേ, എപ്പോൾ വേണമെങ്കിലും വരാം, എത്ര ആക്സിഡൻസാണ് നടക്കണേ അല്ലേ, ആരെടുത്തോ പറഞ്ഞട്ടെ. എല്ലാവരും എന്തൊക്കെയോ വിചാരിച്ച് ഞാൻ ഇന്ന് അവിടെ പോകും ഇവിടെ പോകും എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിലെ മരിക്കുമ്പോഴൊക്കെ ഇത് ഇപ്പോൾ വരെ ഞാൻ കണ്ടാണെന്നൊക്കെ പറയില്ലേ, വൈകുന്നേരം എൻ്റെ ഒപ്പം ഇരുന്ന് ചായ കുടിച്ചാന്നൊക്കെ പറയില്ലേ, എന്നിട്ട് ആൾ നോക്കിയാൽ ഡമ്മ ഞങ്ങളുടെ വീട് ഇല്ലേ. അപ്പോൾ ആർക്കറിയാം എന്താണ് എപ്പോഴാണ് പോകുന്നതെന്ന് ഇല്ലേ. അപ്പോൾ അങ്ങനെ ചപലമായിട്ടുള്ള സ്ഥലത്ത് അതിൻ്റെ ഇടയ്ക്ക് കുറേ വ്യാധികൾ ഇല്ലേ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ, രാവിലെ എണീക്കുക, ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞ് വൈകിട്ട് വരെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഉറങ്ങുക, വീണ്ടും രാവിലെ എണീക്കുക, ഈ റുട്ടീൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മളിങ്ങനെ ഓരോ ദിവസം തള്ളി നിൽക്കുകയല്ലേ. ഇപ്പോൾ മോള് ചെറുത്, കുറച്ച് നാൾ കഴിഞ്ഞാൽ വലുതായി, പിന്നെ അമ്മയായി, പിന്നെ കുട്ടികളായി, പിന്നെ അപ്പൂപ്പ് അമ്മൂമ്മയായി, ഇതൊക്കെ ആയി കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ ചുറ്റി ചുറ്റി പിന്നെ വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കും. ആ സമയത്തും നമ്മളെ കളിയാക്കണം, ഇടയ്ക്ക് കളിയാക്കും. എങ്ങനെയാന്ന് വെച്ചാൽ മൂടാ, അത്രയുമായിട്ടും അതിശയ ചപലം എന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അടുത്ത്. അതായത് എന്ത് ചെയ്തോണ്ടിരിക്കുക നീ,
നിനക്ക് ഇത്രയും ആയിട്ടും നിന്റെ ജീവിതം അതിശയ ചപലം അതിശയ ചപലം എന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ പറയാണ് വിദ്ധി വ്യാധി വിദ്ധി അറിഞ്ഞുകൊള്ളുക. വ്യാധി അഭിമാനഗ്രസ്തം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വ്യാധി വരും, രോഗം വരും, ഒന്നും ഇല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മുടെ ദുരഭിമാനം വരും, അഭിമാന പ്രശ്നം വരും നമുക്ക് അല്ലേ. കുറേ പ്രോബ്ലങ്ങൾ, രണ്ട് ടൈപ്പ് പ്രോബ്ലങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് നമുക്ക് രോഗമൊക്കെ വന്ന് പ്രോബ്ലം വരും ഇല്ലേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എണീക്കാൻ പറ്റില്ല, എന്നിട്ട് ഇത് ഓടാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഇതൊക്കെ ഒരു പ്രോബ്ലം. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്താ ദുരഭിമാനം അല്ലേ, അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഞാൻ എന്തോ വലിയ ആളാ എന്നുള്ള ഒരു കാര്യമുണ്ട്. ഓക്കെ, അതിനിടയ്ക്ക് അവനാരാ എന്നെ പറയാൻ, ഇവനാരാ എന്നെ പറയാൻ, അതിൻ്റെ ഉള്ളിൽ കുറേ തർക്കങ്ങൾ അല്ലേ. എന്തിനെ ഭജിക്കണമോ അതിനൊക്കെ മറന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ, ഈ ചെറിയ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇല്ലേ. അപ്പോൾ വിദ്ധി വ്യാധി അഭിമാനഗ്രസ്തം, എന്നിട്ട് പറയാ സമസ്തം ലോകം ശോകഹതം ച സമസ്തം. അതായത് ഇവിടെ ഓരോ മിനിറ്റും നമുക്ക് പുറത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ ഞാൻ ഭയങ്കര സന്തോഷവാനാണെന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ശോകത്തിൻ്റെ കണങ്ങൾ ഓരോന്നിങ്ങനെ കിടന്നിങ്ങനെ കറങ്ങാണ്. എന്താണ് ശോകം എന്ന് വെച്ചാൽ വെറുതെ, അതായത് കരച്ചിൽ വരാനുള്ള കാര്യം മാത്രമല്ല, തൃപ്തിയില്ലായ്മ അതും ഒരു ശോകമാണ് അല്ലേ. നമുക്ക് ഇത് കിട്ടിയാൽ അത് പോരാ, അത് കിട്ടിയാൽ ഇത് പോരാ, അടുത്തതിനോടണം. നമ്മുടെ മ്യൂസീഷ്യൻ ആയിട്ടുള്ള നമ്മളെന്താ യൂഷ്വലി ചെയ്യുക? ഇപ്പം നമ്മൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേ, നമ്മൾ വന്നു പാടി അല്ലേ, മോള് വന്നു പാടി, നന്നായിട്ട് പാടി ചെയ്തു. ഇതൊക്കെ അല്ലാതെ ഒരു ലോകമുണ്ട്, എങ്ങനെയാണെന്നറിയോ? അതായത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. എങ്ങനെ? അതായത് അവിടെ ചാൻസ് കിട്ടോ, ഇവിടെ ചാൻസ് കിട്ടോ, ഇങ്ങനെ ചാൻസ് കിട്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ, ഇതൊക്കെ അഭിമാന പ്രശ്നങ്ങളാണ്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ശോകം വരില്ലേ അല്ലേ. അത് കിട്ടിയില്ല, ഇന്ന് ഫസ്റ്റ് കിട്ടിയില്ല, സെക്കൻഡേ കിട്ടിയുള്ളൂ, എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ. എനിക്ക് 100 കിട്ടിയില്ല, 98 കിട്ടിയുള്ളൂ മാർക്ക്, 98 കിട്ടിയുള്ളൂ അത്ര. ഇതൊക്കെയാണോ പ്രശ്നങ്ങൾ? ഇതൊക്കെയാണോ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ? ഇവിടെ അതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത്? ഈ ലോകത്ത് വന്നതുപോലെ തന്നെ ഗോവിന്ദനായിട്ട് നമ്മളെ കൊണ്ടുവന്നു. ആ ഗോവിന്ദനിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ കടമയെന്നല്ല, അത് അങ്ങനെയാണ് നടക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ നമ്മളിങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറയില്ലേ, അതായത് എപ്പോഴും അങ്ങനെയല്ല, സന്തോഷമായിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കണം, ആ സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നമ്മൾ ആ സന്തോഷങ്ങൾക്ക് എങ്ങനെയെന്നറിയുമോളൂ? ഇപ്പോൾ ഇത് നമ്മൾ ഇന്ന് പാടി, 5 ലക്ഷം വ്യൂ ഒക്കെ വന്നു, നമ്മൾ പാടി, കുറേ പേരെ സന്തോഷിപ്പിച്ചു. അത് കഴിഞ്ഞോ? അതുകൊണ്ടെന്താ? അത് കഴിഞ്ഞോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിവിടെ രാവിലെ തൊട്ട് രാത്രി വരെ ഇത് കേട്ടുകൊണ്ടിരുന്ന സന്തോഷം 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 എന്നാണ് ഇല്ല അല്ലേ. അടുത്ത കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ട് ജീവിതം ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയണേ, ഈശ്വരനിലേക്ക് സമർപ്പിച്ചിട്ട് നമ്മൾ പോയാൽ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആ ഭജഗോവിന്ദം ആ ഉദ്ദേശിച്ച രീതിയിൽ എന്ത് പറ്റും. അവിടെ ഫസ്റ്റ് എന്താ പറയണേ, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത്തെ സംപ്രാപ്തേ സന്നിഹിതേ കാലേ അല്ലേ. അതായത് അവസാന കാലത്തിൽ അപ്പം നമ്മളെ രക്ഷിക്കാനായിട്ട് വരുന്ന ആ ഈശ്വരനിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും. അതിനുവേണ്ടി നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ശ്ലോകം. എന്താണ്, ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ മനുഷ്യ, ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടെന്ന് കാണിക്കുകയാണ് ശങ്കരൻ. ഓക്കെ, മനസ്സിലായോ? ഇതാണ്ടൊക്കെ മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ അടുത്ത് പറയാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം. ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അപ്പം അതുകൊണ്ട് നമ്മൾക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വിചാരിക്കുക നമ്മൾ എന്തൊക്കെയോ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഒരു സൊല്യൂഷൻ ഇല്ല, ഒരു സൊല്യൂഷൻ, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഭജഗോവിന്ദം ഭജഗോവിന്ദം. അതല്ലാതെ ഒരു സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അതിലേക്ക് നമ്മൾ സമർപ്പിച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നാച്ചുറലി തിങ്സ് ഫോൾ ഇൻ പ്ലേസ് എന്ന് പറയും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളായിട്ട് ശരിയാക്കുന്നത് വേറെ, അതായിട്ട് തന്നെ ഓരോ സമയത്ത് ശരിയാവുന്നു എന്ന് പറയുന്നത്. തദ്വജീവിതം തദ്വജീവിതം
అతిశయ చపలం అతిశయ చపలం విద్ధి వ్యాధ్యభిమానగ్రస్తం విద్ధి వ్యాధ్యభిమానగ్రస్తం లోకం శోకహతం చ సమస్తం లోకం శోకహతం చ సమస్తం భజ గోవిందం భజ గోవిందం గోవిందం భజ మూఢమతే సంప్రాప్తే సన్నిహితే కాలే నహి నహి రక్షతి దుఃఖం.